മാഗൃഥ കസ്യസ്വിധനം എന്നതിനെ ആസ്പദമാക്കി ഈശാവാസ്യത്തിലെ മന്ത്രത്തെയാണ് നാം കണ്ടുവന്നത്. ശ്രുതിയെ സ്മൃതിയായ ഗീതയോട് ചേർത്തുവച്ചും ഭാഗവതത്തിലെ കപിലോപാഖ്യാനത്തോട് ചേർത്തുവച്ചും നാം ആ രംഗം അല്പമൊന്ന് കാണുകയുണ്ടായി. നരകത്തിൻ്റെ മൂന്ന് വാതിലുകൾ കാമവും ക്രോധവും ലോഭവുമാണെന്നും അതുത്തരോത്തരം ഗൗരവതരമാണെന്നും നാം കണ്ടു. ഒരാശുപത്രിയിലെത്തിച്ചേർന്നാൽ ഏറ്റവും പുരോഗമിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും ഭീതിതങ്ങളായ രംഗങ്ങൾ കാണുന്നത്. കോടീശ്വര കുടുംബങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ, ഉത്തുംഗപ്രഭാവന്മാരായ ബന്ധുക്കൾ, അതിൻ്റെ നടുവിൽ പെറ്റ തള്ളയ്ക്കു വേണ്ടാത്ത വിധം ഓട്ടിസവും ഹൈപ്പർ ആക്ടിവിറ്റിയും ബാലോന്മാദവും അപസ്മാരവും വിവിധ വാദവികാരങ്ങളുമൊക്കെ ബാധിച്ച കുഞ്ഞുങ്ങൾ, ആധുനിക ഭാരതത്തിൻ്റെ വിരിമാറിലൂടെ കണ്ണുതുറന്ന് വിവരമുള്ളയൊരുവൻ സഞ്ചരിക്കുമെങ്കിൽ അച്ഛനമ്മമാർക്കു വേണ്ടാതെ പണം കൊടുത്ത് സേവനപ്രവർത്തകർക്ക് പണമുണ്ടാക്കാൻ അവസരമൊരുക്കി അവർക്ക് ലോകമെങ്ങും യാത്ര ചെയ്യുവാൻ അവസരമൊരുക്കി അഭിശപ്ത മുഹൂർത്തങ്ങളിൽ വേദനയും യാതനയും തിന്നുകിടക്കുന്ന നൂറു നൂറ് മനുഷ്യ ശരീരങ്ങളെ കാണുമ്പോൾ നരകം ദൂരെയല്ലെന്ന് കപിലൻ ദേവാഹൂതിയോട് പറഞ്ഞ വാക്കുകൾ നമ്മുടെ സ്മൃതിമണ്ഡപത്തിൽ എത്താതിരിക്കില്ല. ഒരാശുപത്രിയിലേക്ക് ചെന്നാൽ കാണുന്ന ശകലിത ശരീരങ്ങൾ സർജറി വാർഡിലും പ്രസവ വാർഡിലുമാണ് ഏറ്റവും ഭയാനകങ്ങളായ കാഴ്ചകൾ കാണുന്നത്. അവിടുന്ന് ഇറങ്ങി ഉടുത്തും ഒരുങ്ങിയും പഠിച്ചും പാടിയും നടക്കുന്ന ആധുനിക സമ്പന്ന കുടുംബങ്ങളിലെ കുട്ടികളെ ഇൻ്റർനെറ്റ് കാഴ്ചകളും ബഹളങ്ങളുമൊക്കെ കണ്ട് വിശ്വവിശാല ജാലകം തുറന്ന് ജീവിക്കുന്നതിനിടയിലൊരിക്കൽ ആഴ്ചയിലൊരു പ്രാവശ്യമെങ്കിലും കേരളത്തിലെ ആശുപത്രിക്കുള്ളിൽ കൊണ്ടുചെന്ന് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും അവിടെ കിടന്ന് നിലവിളിക്കുന്ന സർജറി വാർഡിലെയും പ്രസവ വാർഡിലെയും രംഗങ്ങൾ കാണിച്ചാൽ ആയിരം പുസ്തകം വായിച്ച് നേടുന്ന അറിവിനേക്കാൾ അറിവുണ്ടാവുകയും വിനയസൗശീല്യം മര്യാദാദികൾ വരികയും ഒക്കെ ചെയ്യും. ഇന്ത്യയിലെ ഭരണാധിപന്മാരുടെ അടിച്ചുപൊളി ജീവിതവുമായി നീങ്ങുന്ന മക്കളെയും മരുമക്കളെയും ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ
കുട്ടികളെയുമൊക്കെ ഈ ആശുപത്രികളും റിഹാബിലിറ്റേഷൻ സെൻ്ററുകളും കാണിച്ച് അവയിൽ ഒരു മാസമെങ്കിലും സേവനമനുഷ്ഠിക്കാൻ പറഞ്ഞാൽ ബോധ്യമാവും നരകം ദൂരെയല്ല. ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ കയറി മതിവരുവോളം ഭക്ഷണം കഴിച്ചു മടങ്ങുമ്പോൾ KFC സൂക്ഷിക്കുന്ന ആ ഉങ്കൻ ഹോട്ടലിൻ്റെ സ്റ്റോറിലേക്കൊന്ന് കടന്നു ചെന്നാൽ ബ്ലൂ സ്റ്റാർ കമ്പനിയും മറ്റും നിർദ്ദേശം നൽകിയിട്ടും ആ തണുപ്പിൻ്റെ പെട്ടിയിലേക്ക് വെള്ളമൊഴിക്കരുത്, കഴുകരുത് എന്ന് പറഞ്ഞിട്ടും ആ വെള്ളമൊഴിച്ച് കഴുകി അതിനടിയിൽ അടിഞ്ഞുകൂടി ഒരു വർഷവും രണ്ടു വർഷവും അണുക്കളും ബഹളങ്ങളുമായി ചീഞ്ഞ് നാറിക്കിടക്കുന്നിടത്തേക്ക് അതിനുള്ളിൽ നിന്നെടുത്താണ് തിന്നാൻ തരുന്നതെന്ന് ആ മണമൊന്നടിച്ചാൽ ബോധ്യം. അതേ ദുർഗന്ധമാണ് കാലും കൈയും സ്തനങ്ങളുമൊക്കെ അഴുകി ചീഞ്ഞു നാറി സർജറി വാർഡുകളിലും ഓങ്കോളജി വാർഡുകളിലുമൊക്കെ മാനവചേതനയെ മരവിപ്പിച്ച് കിടക്കുന്നത്. നരകയാതന അനുഭവിക്കുന്നവൻ്റെ പൂർവജീവിതത്തിൻ്റെയും അവൻ്റെ കർമാനുഷ്ഠാനങ്ങളുടെയും അന്തക്ഷോഭങ്ങളെ പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും സമാധാനിപ്പിക്കുവാനുമല്ല ഭിഷഗ്വരൻ പഠിച്ചതും ഗവേഷണം നടത്തിയതും. വ്യാവസായിക പ്രാധാന്യമുള്ള പെട്രോളിയം വകുപ്പിൻ്റെ കീഴിൽ ഈ അന്തക്ഷോഭങ്ങളെ വർദ്ധിപ്പിക്കുവാനുള്ള ഔഷധങ്ങൾ വിപണനം ചെയ്ത് തൻ്റെയും തൻ്റെ കുഞ്ഞുങ്ങളുടെയും പരമ്പരയുടെയും ജീവിതത്തെ അതിനേക്കാൾ വികലമാക്കി തീർക്കാവുന്ന കച്ചവട സാധ്യതയ്ക്കാണ് ആധുനിക ഭിഷഗ്വര പ്രമാണിമാർ പ്രാധാന്യം നൽകി വികസിച്ചു പോകുന്നത്. മറിച്ച കിടക്കുന്നവനോട് നിന്റെ കോശകോശാന്തരങ്ങളുടെ പൂർവകർമ്മങ്ങളുടെ ചരിത്രം പുഷ്പമായി ഫലമായി വികസിച്ചു നിൽക്കുന്ന നിന്റെ മഹാരോഗത്തിൻ്റെ കാരണങ്ങളെ ആ വേദനയുടെ ഇതിഹാസങ്ങളെ ഒന്ന് ചോദിച്ചറിയാൻ ശ്രമിച്ചാൽ ഭൂമിയിൽ നിന്ന് ഈ നരകദ്വാരം അകലെയാക്കാൻ എളുപ്പമാണ്. നിതാന്ത ക്രോധത്തിൻ്റെയും കാമത്തിൻ്റെയും ലോഭത്തിൻ്റെയും രംഗവേദികൾ സൃഷ്ടിച്ച് മാനവചേതനയെ മഹാരോഗത്തിൻ്റെ രംഗവേദിയിലേക്ക് തള്ളിയിട്ട പൂർവ ചരിത്രമൊന്ന് പഠിക്കാൻ ചരിത്രകാരനോ ഭിഷഗ്വരനോ രോഗിയോ പരിചാരകനോ തയ്യാറാകുന്ന ഒരു വേളയിൽ നരകത്തിനറുതി വരുമെന്ന് തീർച്ചയാണ്. നരകദ്വാരം ഇത്രയും അടുത്താണ്. ഇനി ചേരികളിലേക്കൊന്ന് ചെന്ന് നോക്കുക. ചേരികൾ ലോകത്തെല്ലായിടത്തും എവിടെ ചെന്നാലും കാണും. ഏഷ്യയിൽ ഒരുപക്ഷെ യൂറോപ്പിലെ ഏറ്റവും വലിയ ചേരി പറയപ്പെടുന്നത് ധാരാവിയിലാണെന്നാണ്.
അതിനേക്കാൾ വലിയ ചേരിയില്ലെന്നാണ്. അടുത്ത കാലത്താണ് ചേരി ലോകജനത കാണാതിരിക്കുന്നതിന് വേണ്ടി നെടുങ്കൻ മതിൽ കെട്ടി കോടികൾ ആ ചേരിയെ മാറ്റിയെടുക്കുവാൻ ചെലവാക്കാവുന്ന പണമുൾപ്പെടെ ചില ഭരണാധികാരികൾ വെട്ടിമാറ്റി വലിയൊരു കോമൺവെൽത്ത് മാമാങ്കം നടത്തി പ്രമുഖനൊരുത്തൻ അഴിയെണ്ണിക്കിടക്കുന്നത്. നരകത്തിൻ്റെ ദ്വാരം തൻ്റെ കർമ്മത്തിലൂടെ ഇത്ര അടുത്തായിരിക്കുമെന്ന് ഇയാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തൊരു നരകയാതനയാണ് ആ ചേരികളിൽ നടക്കുന്നത്. ഏത് ചേരി സന്ദർശിച്ചാലും ലോകത്തിലെ ഏറ്റവും അധികം യാതനയുണ്ട്. ധാരാവിയേക്കാൾ വലിയ ചേരി യൂറോപ്പിലുണ്ടോ, വിശ്വത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് നരകം കാണാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ തന്നെ കാണാം. ട്രെയിൻ ഇല്ലാതെ വന്ന ഒരു സമയത്ത് ഒരു നല്ല മഹാത്മാവ് കിങ് സർക്കിളിൽ നിന്ന് മാഹിം വരെ കാൽനടയായി നടക്കുകയുണ്ടായി. കുട്ടികളും മുതിർന്നവരുമെല്ലാം വഴിയിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യും. നാല് ഭാഗത്തും മലമൂത്രങ്ങൾ, അതിൻ്റെ നടുക്ക് ജീവിക്കുക, അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുക, അവിടെ തന്നെ കുടുംബം പുലർത്തുക. ഇത് നരകയാതനയല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇത് പ്രത്യക്ഷ നരകമാണ്. അപ്രത്യക്ഷ നരകം വീട് വീടാന്തരമാണ്. പ്രത്യക്ഷ നരകങ്ങൾ എവിടെ സഞ്ചരിച്ചാലും കാണാം. അപ്രത്യക്ഷ നരകം, നമ്മൾ കാണാതെ പോകുന്ന നരകം, ഒരു വാക്കു വായിൽ നിന്ന് വീണാ മതി നരകം ഉൽപ്പന്നമാവാൻ. അതേ കപിലമുനി സ്വർഗത്തെയും കൂടി ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് വീട്ടിൽ ഈർഷ്യ, ദ്വേഷം, വഴക്ക്, വ്യസനം, അടിപിടി ആദികൾ നിറഞ്ഞിരിക്കുന്നു, അവിടെ നരകമാണ്. എവിടെ പരസ്പര പ്രേമവും സൗഹാർദ്ദവും ശാന്തിയും ഭഗവത് ഭക്തിയും കാണുന്നു, അവിടെ സ്വർഗമാണ്. എന്നാൽ അധികതരവും നരകത്തിനായാണ് ആളുകൾ പണിയെടുക്കുന്നത്, സ്വർഗത്തിനു വേണ്ടിയല്ല. നരകത്തിൻ്റെ ദ്വാരം ഏതെല്ലാമാണ്? ഉത്തരോത്തരം ജടിലമായ കാമം, ക്രോധം, ലോഭം. അവ ഉത്തരോത്തരം എങ്ങനെ ജടിലം? കാമത്തിൻ്റെ നിവൃത്തി സമയം കൊണ്ടാണ്. കാലമെത്തുമ്പോൾ കാമം കുറയും. വയസ്സികതി കാമവികാര ശുഷ്കേ നീരേ കാസാര ക്ഷീണേ വിത്തേ കരിവാരോ ജ്ഞാതേ തത്വേ കംസാര. വയസ്സായാൽ എന്ത് കാമവികാരമുണ്ടാകാനാണ്? വിദേശപത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ 80 വയസ്സുള്ളവൻ വിവാഹം കഴിച്ചു എന്ന് കാണുമ്പോൾ ആളുകൾക്ക് അത്ഭുതമാണ്. അത് അപവാദ മാത്രമാണ്, യഥാർത്ഥമല്ല, സ്വാഭാവികമല്ല. ഈ ദൃഷ്ടാന്ത രൂപത്തിൽ പറഞ്ഞു, ശുഷ്കേ നീരേ കാസാരഹ ഇത്യാദി. മറ്റൊരു കാര്യം, സംയമികൾ കാമസംയമത്തെ തന്നെ ചെയ്യുന്നു. ജീവിതകാലം മുഴുവൻ ബ്രഹ്മചര്യത്തിൽ കഴിയുന്നവരും ധാരാളമുണ്ട്.
അതിനേക്കാൾ ഏറ്റവും ദുർഭാന്തമായത് ക്രോധമാണ്, കാമത്തേക്കാൾ. ക്രോധത്തെ തടയുക കഠിനമാണ്. ആരെയെങ്കിലും അപമാനിച്ചാൽ അയാൾക്ക് ക്രോധമുണ്ടാകും. ഭാരിച്ച ക്രോധം വരുമ്പോൾ ശരീരം, വാക്ക്, മനസ്സ് എല്ലാം വ്യാകുലമാകുന്നു. മനസ്സിൽ വിചാരശക്തി നഷ്ടപ്പെടുന്നു. അപ്പോൾ അയാൾ പലതും പുലമ്പാൻ തുടങ്ങുന്നു, പരസ്പരം ശകാരിക്കുന്നു, വാക്കുകൾ നിയന്ത്രണത്തിന് പുറത്താകുന്നു, തുടർന്ന് വലിപ്പച്ചെറുപ്പങ്ങൾ മറന്നുപോകുന്നു. അപ്പോൾ നീയും ഞാനുമൊക്കെയാകുന്നു. ഗ്രാമീണരുടെ ശകാരം വളരെ വിലക്ഷണമാണ്. അതോടെ ശരീരത്തിൻ്റെയും നിയന്ത്രണം വിട്ടുപോകുന്നു. ക്രോധം കൊണ്ട് പലരുടെയും ശരീരം വിറയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ വിറ പലപ്പോഴും തുടർന്ന് കൈയെടുക്കുന്നതിലേക്കും അടിപിടിയിലേക്കും പരിണമിക്കാറുണ്ട്. ഒരുവൻ മറ്റൊരുവൻ്റെ ജീവനൊടുക്കുന്നതിനു വരെ തയ്യാറാവും. ഇതെല്ലാം ലൗകികരുടെ കാര്യമാണ്. കാമത്തെ ജയിച്ച തപസ്സികൾക്കും കൂടി ക്രോധമുണ്ടാവാറുണ്ട്, ഈർഷ്യയും ദ്വേഷവും ഉണ്ടാവാറുണ്ട്. പലരും ചോദിക്കാറുണ്ട്, എനിക്ക് വളരെ ക്രോധം വരുന്നു, അത് മാറുന്നതിനെന്താണ് ഉപായം? അതിന് ഒരു മഹാത്മാവ് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാ, ക്രോധം വരുമ്പോൾ തണുത്ത വെള്ളം കുടിക്കുക, നല്ല തണുപ്പുള്ള വെള്ളം കുടിക്കുക. കാരണം ക്രോധം അഗ്നി രൂപമാണ്, അതിനെ തണുത്ത വെള്ളം ശാന്തമാക്കും. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് അതിലും നല്ലതാണ്. ക്രോധം ഋഷിമാർക്കും മഹർഷിമാർക്കും കൂടി വരാറുണ്ട്. അവർ ശപിക്കാറുമുണ്ട്. ദുർവാസാവ് മഹർഷിയെ ക്രോധമൂർത്തി എന്നാണ് പറയുക. അല്പം തകരാറു മതി ക്രോധം കൊണ്ട് ജ്വലിക്കുവാൻ. അഭിജ്ഞാന ശാകുന്തളത്തിൽ കാണാം, ശകുന്തള ദുഷ്യന്ത ചിന്തനത്തിൽ തന്മയമായിരുന്നു. ദുർവാസാവ് വന്നപ്പോൾ എഴുന്നേൽക്കുകയോ പ്രണമിക്കുകയോ ചെയ്തില്ല, അദ്ദേഹത്തെ കണ്ടുമില്ല. ദുർവാസാവ് ശപിച്ചു. ആരുടെ ചിന്ത കൊണ്ടാണോ, ആരുടെ ചിന്തനത്തിലാണോ നീ മുഴുകിയിരിക്കുന്നത്, ആരെ ഓർത്ത് നീ ചിന്തിച്ചിട്ടാണോ ശിഷ്ടാചാരത്തിന് തിലാഞ്ജലി നൽകിയത്, ആ ആൾ നിന്നെ മറന്നുപോകുമെന്ന്. പിന്നെന്തുണ്ടായി? ദുഷ്യന്തൻ ശകുന്തളയെ സ്വീകരിച്ചു പോലുമില്ല. ശകുന്തളയുടെ അമ്മ അത് പരിഹരിച്ചു. വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിൽ എന്തൊരു കലഹമായിരുന്നു. വലിയ മുനിമാർക്കൊക്കെ ഇത് പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അർത്ഥം കോപിക്കുന്നത് നന്നാണെന്നല്ല. ഋഷിമാരുടെ ക്രോധം പരഹിതാർത്ഥമായി പരിണമിക്കുന്നു എന്നു മാത്രമാണ്. മറ്റുള്ളവർക്കുണ്ടാകുന്ന ക്രോധം പരന് അഹിതമാണ്. അക്രോധേന ജിതേത് ക്രോധം. ഇപ്രകാരം ബുദ്ധൻ്റെ ഉപദേശം, അഹിംസ സത്യമക്രോധ എന്നിങ്ങനെ ഭഗവത്ഗീതയിൽ ദൈവീ സമ്പത്തി രൂപത്തിൽ അക്രോധത്തെ പരിഗണിക്കുന്നുണ്ട്. സ്വാത്വികരായ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അക്രോധാത്മക ഭാവം വരുന്നു. ശാന്തി ഭഗവത് സ്മരണം കൊണ്ടും കൂടി ഉണ്ടാവുന്നു. ക്രോധം ആവേശമാത്രമാണ്, സ്ഥായിയല്ല. മൂന്നാമത്തെ നരകദ്വാരം ലോഭമാണ്. അതാണ് ഇവിടെ ഏറ്റവും പ്രത്യേകം പഠിക്കേണ്ടത്. അത് ദുർജയമാണ്. കാമം വയസ്സായാൽ ശമിക്കും. ക്രോധം അഭിമാന നിരാസം കൊണ്ട് ശാന്തമാവും. ഞാൻ എൻ്റെ എന്ന അഭിമാനം
ആണ് ക്രോധത്തിന് കാരണം. ഏത് കോപമെടുത്തു നോക്കിയാലും എൻ്റെ മഹത്വം ആണ് ക്രോധത്തിന് കാരണമായി വരുന്നത്. അതൊക്കെ താൽക്കാലികമാണ്. അഭിമാനം കൊണ്ടാണ് എല്ലാ ക്രോധവും, എന്നാൽ ലോഭം സ്ഥായിയാണ്. അത് ആവേശമാത്രമല്ല, ഒന്ന് സ്ഥായിഭാവം പോലെയാണ്. വയസ്സായാലും ലോഭം പോവില്ല. ഭവനഗറിൽ ദിവാന്റെ സ്തുതി ഒരു മഹാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് കണ്ടതാണ്. പെൻഷനായപ്പോൾ അദ്ദേഹം പഠൗജിൽ വന്ന് താമസിക്കുന്നു. അദ്ദേഹം താമസിക്കുന്നിടത്ത് തൻ്റെ പുസ്തകങ്ങളുടെ അലമാര ഫർണിച്ചറെല്ലാം എടുത്തു വന്നു. എന്നാൽ തൻ്റെ മക്കളെപ്പോലും വിശ്വാസമുണ്ടായില്ല. ആ വീട്ടിലേക്കൊരിക്കൽ ആ മഹാത്മാവിനെ ക്ഷണിച്ചു. ഒരു മണിക്കൂർ തമ്മിൽ സംഭാഷണമുണ്ടായി. വളരെ അറിവുള്ളയാളാണ് എന്നും മനസ്സിലായി. ഗീതാപ്രസിൻ്റെ എല്ലാ വിശേഷാംഗവും വായിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ചെന്ന മഹാത്മാവ് ചോദിച്ചു, അങ്ങയുടെ കയ്യിൽ ശക്തി അങ്ക് ഉണ്ടോ? അദ്ദേഹം മകനെ വിളിച്ച് ഒരു താക്കോൽ നൽകി. ഒരലമാര മുഴുവൻ നോക്കിയിട്ട് അതിലില്ല. വീണ്ടും അടുത്ത താക്കോൽ കൊടുത്തു. അതിലും അരമണിക്കൂർ പോയി നോക്കി. മഹാത്മാവ് പറഞ്ഞു, പിന്നെ നോക്കാം, പിന്നെ വരാം. അപ്പം അദ്ദേഹത്തെ കൊണ്ടുവിടുന്നതിന് മകൻ കൂടെ പോയി. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ പിതാജി എല്ലാ താക്കോലും തൻ്റെ കയ്യിൽ തന്നെ വയ്ക്കുന്നു? അപ്പോൾ അതിന് മകൻ പറഞ്ഞ ഉത്തരം, ഞങ്ങളിൽ ആരെയും അദ്ദേഹത്തിന് വിശ്വാസമില്ലെന്നാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അതിന് മകൻ പറഞ്ഞ മറുപടി, അല്ല മഹാരാജ്, എന്ത് ശരിയല്ലെന്ന് തോന്നാൻ, ഇപ്പോൾ തന്നെ മരണശയ്യയിലാണ്. മരിക്കുമ്പോൾ ആ താക്കോൽ കൂട്ടം കൂടെ കൊണ്ടുപോകും. അപ്പോൾ മഹാത്മാവ് പറഞ്ഞത്, നിങ്ങളാണ് തത്വജ്ഞാനി. സത്യത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം സ്വർഗവാസമായി. താക്കോലൊന്നും കൊണ്ടുപോയില്ല. താൽപ്പര്യമെന്തെന്നാൽ അന്തിമക്ഷണം വരെയും മനുഷ്യൻ ലോഭം വെടിയുന്നില്ല. ഞാനിവയൊന്നും കൊണ്ടുപോകില്ല, എന്നിട്ടും അതിനോടുള്ള ലോഭം. ലോഭം നരകദ്വാരത്തിൽ ഏറ്റവും ശക്തമാണ്. അതുകൊണ്ട് മാഗൃത കസ്യസ്വിധനം ഇതുപദേശിച്ചു തന്ന ശ്രുതിമാതാവിൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.